ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അമൃതപ്പൊടി വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളുള്ള വീട്ടിലൊക്കെ നമുക്ക് അമൃതപ്പൊടി കിട്ടാവുന്നതാണ്. അമൃതപ്പൊടി ഇല്ലാന്ന് വെച്ച് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി കൊണ്ടും ഈ ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് അമൃതപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ഇട്ടതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 തവണ ഒക്കെ നന്നായിട്ട് അരിച്ചെടുക്കുന്നതാവും നല്ലത്, കാരണം നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ അരിച്ച് വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ 2 എഗ്ഗ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. ഞാൻ ബീറ്റർ വെച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്, സാധാ രീതിയിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മിക്സിയുടെ ജാറിലാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ചൊരു വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുട്ടയുടെ മണക്ക് നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മിക്സിയിൽ 1-5 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് ഷുഗറാണ്, പൊടിച്ച ഷുഗറാണ് ചേർക്കുന്നത്. ഷുഗറൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരിക്കലും വെളിച്ചെണ്ണ ചേർക്കരുത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരേ അളവിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഒക്കെ കൂടി കൂട്ടിങ്ങാണ്ട് മിക്സ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതേ രീതിക്ക് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ബാക്കി വരുന്നതും കൂടി ഇതിലേക്കിട്ട് നമുക്കൊന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ കേക്കിൻ്റെ ടിന്നിലൊന്നുമല്ല ചെയ്യുന്നത്, നമ്മുടെ സാധാ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറൊക്കെ ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മൈദപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്കിതിൽ നിന്ന് വെളുത്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക, കാരണം എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ വിസിലൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 30-35 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പഴയ പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുക്കറും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 30-35 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വെന്തണോന്നൊന്ന് നോക്കാം. ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ കേക്ക്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഒന്ന് വിടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം.
നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് നമ്മളെ കേക്ക്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അമൃതപ്പൊടി ഇല്ലാന്ന് വെച്ച് നിങ്ങൾ ഗോതമ്പ് പൊടി വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്രക്കും സോഫ്റ്റ് ആണ് നമ്മുടെ കേക്ക്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് കേട്ടോ കേക്ക്. കേക്കിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഞെട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.